അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു അഫീസ മോളോ വിവാഹമെല്ലാം ഉറപ്പിച്ച് നിക്കാഹിന് മുമ്പ് പെണ്ണും അതുപോലെ പയ്യനും കറക്കം തുടങ്ങി ഇപ്പോൾ അതൊരു ട്രെൻഡായിരിക്കുകയാണ് ഒടുവിൽ അഫീസാക്ക സംഭവിച്ചത് വല്ലാത്തൊരു ദുരന്താണ് ഇത് ഓരോ രക്ഷിതാക്കളും ഓരോ മാതാപിതാക്കളും അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു വിവരം നമ്മുടെ മക്കൾക്ക് ഭാവിയിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്ന ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നാം അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഒരാളെങ്കിലും ഇതുകൊണ്ട് പാഠം ഉൾക്കൊണ്ടാൽ അലഹമ്മദ അവരുടെ ജീവിതം രക്ഷപ്പെടുമല്ലോ അഫീസ തൻ്റെ ജീവിതത്തിൽ നല്ലൊരു പെൺകുട്ടിയാണ് ആ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് അഫീസാക്കൊരു വിവാഹാലോചന വരുന്നത് നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നല്ല സുന്ദരനായ ചെറുപ്പക്കാരനും അഫീസയാണെങ്കിൽ നല്ല സുന്ദരിയാണ് അവർക്ക് ഇരുവർക്കും വിവാഹം നിശ്ചയം നടക്കുന്നു നിശ്ചയം നടന്നപ്പോൾ രണ്ടും നല്ല ഇസ്ലാമിക കുടുംബമാണ് നല്ല ഇസ്ലാമികമായി എല്ലാ വിഷയത്തിനും ദീനിയായ വിഷയത്തിനും പരിഗണന നൽകുന്ന കുടുംബമാണ് എന്നാലും അവർ മാതാപിതാക്കളറിയാതെ കണ്ട് ഇവർ പരസ്പരം ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാതാപിതാക്കളറിയാതെ ഇവർക്കുള്ള കരക്കം തുടങ്ങി പലയിടങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഇവർ പോയി ഇത് പെട്ടെന്ന് കുടുംബക്കാർ പിടിക്കപ്പെട്ടു കുടുംബക്കാർ പറഞ്ഞു നിക്കാഹ കയ്യാതെ ഇത്തരത്തിലുള്ള കരക്കം തീർച്ചയായും അത് നമ്മുടെ ദീനിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമുള്ളതാണ് വേണമെങ്കിൽ വിവാഹം കഴിക്കാൻ അവൻ്റെ പെങ്ങളുടെ വിവാഹം ശരിയാകേണ്ടതുണ്ട് അപ്പോൾ വിവാഹം വേണമെങ്കിൽ വൈകിട്ടാവട്ടെ പ്രശ്നമല്ല നമുക്കൊരു ചെറിയ രീതിയിൽ നിക്കാഹ കഴിച്ചു വിടാം നിക്കാഹ കഴിച്ചു വിട്ടാൽ തന്നെ പിന്നെ എനിക്ക് നമുക്ക് അങ്ങനെ ഒന്നിച്ച് പോയാലും തന്നെ പ്രശ്നമല്ല കാരണം ഹലാലാണല്ലോ എന്ന രീതിയിൽ അവിടുത്തെ കാരണക്കാരൊക്കെ സംസാരിച്ചു അങ്ങനെ അവസാനം ആ രീതിയിലേക്കാവാൻ തീരുമാനിച്ചു അദ്ദേഹം കോഴിച്ചിലാണ് ജോലി അങ്ങനെ ജോലി അതൊക്കെ ശരിയാകേണ്ടതുണ്ട് അപ്പോൾ അത്രത്തുള്ള കൊണ്ട് പെട്ടെന്ന് വിവാഹം കഴിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ഒരു വീട്ടുകൂടുതൽ ചടങ്ങ് വേണമെങ്കിൽ നീക്കി വെക്കാം നമുക്ക് നിക്കാഹ കഴിയാം നിക്കാഹ കഴിഞ്ഞതിന് ശേഷം കാരണം നമുക്ക് ഇസ്ലാമികമായി ഒരു വിരോധവും ഉണ്ടാവില്ലല്ലോ എന്ന രീതിയിലുള്ള സംസാരമൊക്കെ തുടങ്ങി അങ്ങനെ നിക്കാഹ കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളാകുമ്പോഴേക്ക് ആ ഫീസ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല അവൻ്റെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി ചെറിയ ചെറിയ ഒരു സംശയം പോലെ ഒരു പരിഗണനയില്ല ഒരു അവഗണന വരാൻ തുടങ്ങി വല്ലാത്ത വിഷമ ദുഃഖിതയായി ഫീസ പിന്നെ ഒരു കൗൺസിലടുക്കലൊക്കെ പോയി അവിടെ നിന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഇതിൻ്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് അവിടെ കാരണങ്ങൾ വളരെ വേദനിപ്പിക്കുന്ന കാരണമാണ് അവൻ ഇന്നലുണ്ടായത് അവനിക്ക് ഇവളോടുള്ള അകൽച്ച വരാനുള്ള കാരണം വിവാഹം നിക്കാഹ കഴിക്കുന്നതിന് മുമ്പും ഇവർ ശാരീരികമായി ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് നീ എന്തുകൊണ്ട് എന്നെ വിലക്കില്ല നീ എന്നിന് അത് സമ്മതിച്ചു അപ്പോൾ നീ വേറെ ആളെ കൂടെയും ഇത് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഹറാമായ കാര്യ ഇവന് ഇവൻ്റെ കാരണം കൊണ്ടാണത് ചെയ്തത് ഇവൻ പറഞ്ഞിട്ടാണ് അവളെ സമ്മതിച്ചത് എല്ലാം ഇവൻ പറഞ്ഞിട്ടാണ് എന്നാലും അവൻ അങ്ങനെ സംശയിക്കാൻ തുടങ്ങി പല സംശയങ്ങളിലേക്ക് അത് വഴിത്തിരിഞ്ഞു തീർച്ചയായും അത് ഒരു പുരുഷൻ അങ്ങനെ ചിന്തിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് സഹോദരിമാരാണെങ്കിൽ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത് ഇവൻ കഴിക്കാനുള്ളതല്ല ഞാനിതിന് വിസമ്മതിക്കുന്നത് ശരിയല്ല കാരണം അവൻ്റെ മനസ്സിന് വിഷമം ഉണ്ടാകണ്ട എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് പുരുഷൻ നേരെ തിരിച്ചാൽ ചിന്തിക്കുക കാരണം ഇത്രയും വലിയ ഒരു ഹറാമായ കാര്യത്തിന് കൂട്ട് നിന്നവൾ കാരണം ഹറാമിനോട് തുടങ്ങുന്ന ഏത് കാര്യവും അത് ഗതി പിടിക്കൂല എന്നതിനുള്ള ഒരു ഉദാഹരണയാണ് വിവാഹം ഉറപ്പിച്ചതിന് ശേഷം കരക്കങ്ങൾ തീരെ ഒഴിവാക്കണം ചെറുപ്പക്കാരനോട് ഫോൺ വിളിയും അതും ഒഴിവാക്കണം ഇതെങ്ങനെ ഫോൺ വിളിച്ച് അങ്ങനത്തെ ഒരു കരക്കത്തിന് പറഞ്ഞാൽ പറയണം അതിന് ഉമ്മയും ഉപ്പയും സമ്മതിക്കില്ല വെട്ടിൽ പുറത്തിറങ്ങിയാൽ അവർ ചോദിക്കും ഇവിടെയൊക്കെ പോകുന്നത് കാരണങ്ങൾ പറയേണ്ടി വരും അത് നടക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ പറഞ്ഞ് ഹറാം എന്ന് ഒഴിവായി ഹലാലിലൂടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിതം സന്തോഷം അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു പിന്നെ കുടുംബങ്ങൾ അത് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തി ഒന്നും അവിടെ നടക്കുന്നില്ല ഒരു ശ്രമവും അവിടെ നടക്കുന്നില്ല അവസാനം അത് പലക്ക് ചൊല്ലേണ്ടി വന്നു അങ്ങനെ ആ വിവാഹം ബന്ധം മുറിഞ്ഞു പോയി വലിയ സങ്കടമായ അഫീസാക്കി കാരണം അത്ര കണ്ട് വിശ്വസിച്ചവന് അവൻ എന്നെ പൊന്നുപോലെ നോക്കുമെന്നും കാരണം ആ കാണിച്ച ആദ്യഘട്ടത്തിൽ കാണിച്ച ആ സ്നേഹവും ആ പെരുമാറ്റമൊക്കെ കണ്ട് അഫീസ് ആകെ തളർന്നു പോയി എൻ്റെ ജീവിതം ഇനി ഇനി എനിക്ക് എനിക്കാരും ഇല്ല എന്ന രീതിയിൽ ഞാൻ ആർക്കും വേണ്ട എന്ന രീതിയിലായിരുന്നു ഓഫീസിലൂടെ ചിന്താഗതി ജീവിതം മുന്നോട്ട് നീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായി അങ്ങനെ മറ്റൊരു കൗൺസിലർ പോയപ്പോൾ പറഞ്ഞു ഒരു വിവാഹം ഒഴിവായത് കൊണ്ട് ജീവിതം തകരാനൊന്നുമില്ല അതിൽ കൊണ്ട് ഹൈറുണ്ടാക്കാം ചിലപ്പോൾ ആ ഒഴിവായത് നിനക്ക് ഹൈറിനായിരിക്കാം അവൻ്റെ ദു ദുസ്വഭാവം ഒരു കുട്ടികളെല്ലാം ആയതിന് ശേഷം അറിഞ്ഞിരുന്നെങ്കിൽ അത് അതിനേക്കാൾ അപകടമാവുമായിരുന്നു അതിനേക്കാൾ ഒരു രക്ഷയാണ് ഇവിടെ നിന്ന് കിട്ടിയത് പിന്നെ വേറെ ഒരു വിവാഹം കഴിച്ച് പിന്നെ അഫീസയ്ക്ക് മറ്റൊരു വിവാഹ നടത്തി അതുകൊണ്ട് എത്രയാണ് നഷ്ടങ്ങൾ ആ കുടുംബത്തിനുണ്ടായത് എത്ര പ്രയാസങ്ങൾ അങ്ങനെ അതിലൂടെയാണ് രണ്ടാമതൊരു വിവാഹം കഴിഞ്ഞു ഇപ്പോൾ സുഖകരമായി സന്തോഷകരമായി അഫീസയുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് ഈ അഫീസ അഫീസയുടെ ഈ അനു അനുഭവം പറയുന്നത് മറ്റുള്ളവർക്ക് ഇതൊരു പാഠമാകട്ടെ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വിവാഹം ജീവിതം വറുക്കത്തുള്ള ജീവിതമാണ് മാതാപിതാക്കൾ അതുപോലെ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ഉസ്താദന്മാർ ഇവരുടെ ഒരു പൊരുത്തവും കുരുത്തും അവരുടെ സമ്മതവും അതൊക്കെ നമുക്ക് വേണം അതിലൂടെ നാം നല്ലൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ വലിയ വർക്കത്തും സന്തോഷവും പ്രാഹത്തും ഉണ്ടാകും അതെല്ലാം ഞാൻ അവനവൻ അവൻ എനിക്ക് എന്ന രീതിയിൽ കുടുംബത്തിനെയും നാടിനെയും കൂട്ടുകാരെയും എല്ലാം അവഗണിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയാൽ ഈ ദുരന്തം എല്ലാവർക്കും സംഭവിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ പെൺകുട്ടികൾ ഒരിക്കലും നിങ്ങൾക്കുള്ള ജീവിതത്തിൽ ഒരിക്കലും ഹറാമിലൂടെ തുടങ്ങരുത് മാത്രമല്ല അതുകൊണ്ട് ബർക്കത്തുമില്ല ഹൈറും നഷ്ടപ്പെടും പിന്നെ നിങ്ങൾ ആദ്യകാലം പ്രണയങ്ങൾ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് ഭർത്താവിനോടൊന്നും പറയാൻ പോകല്ലേ നിങ്ങൾ അവൻ നല്ല എല്ലാ അവനോട് ഞാൻ പറഞ്ഞതൊന്നും സംഭവിക്കൂല എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അതവൻ്റെ മനസ്സിനെ വല്ലാണ്ട് അലറ്റിക്കൊണ്ടേയിരിക്കും ആ അലറ്റ ഒരിക്കലും ചീറിലതൊരിക്കലുള്ള പൊട്ടിത്തിരിയായി പിന്നെ തൊലാക്കിലേക്കാണ് അത് എത്തിച്ചേർന്നത് ഒരിക്കലും പറഞ്ഞു പോകൽ അള്ളാഹുവിനോട് പറഞ്ഞ് ഇസ്തഖുഫാർ പറഞ്ഞ് തോബ ചെയ്ത് ഇനി മുതൽ ആവർത്തിക്കുള്ള റബ്ബേ എനിക്ക് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പരിപൂർണമായി ഒഴിവായി ജീവിതം സന്തോഷത്തിലൂടെ നയിക്കാനും വേണ്ടിയിട്ട് ആ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകണം അതിന് പകരമായി ഇത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്ന ഓരോ കഥകളും സംഭവങ്ങളും പറഞ്ഞ് പറഞ്ഞതുകൊണ്ട് ഒരു നന്മയുമില്ല തിന്മ ചെയ്യൽ തന്നെ തെറ്റ് അത് മറ്റൊരോട് പറയുമ്പോൾ വീണ്ടും അത് തെറ്റ് വർദ്ധിക്കുകയാണ് അള്ളാഹുറുബസ്വഹാനോ ഉച്ചാല നമ്മുടെ എല്ലാ സഹോദരന്മാരുടെ ദാമ്പത്യ ജീവിതം നല്ല സന്തോഷത്തിനും പ്രാഹത്തിനുമാക്കട്ടെ എല്ലാവിധ കുടുക്കുകളും അല്ലാതെ നമ്മെ രക്ഷപ്പെടുത്തട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത